ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदा सदाशिवसमारम्भाम् ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ഹനുമാന്റെ ബലവീര്യ പരാക്രമങ്ങളെയും സകല ദേവന്മാരിൽ നിന്നും ഹനുമാന് കൽപ്പാന്തകാലം കഴിഞ്ഞാലും മൃത്യുവരാ എന്നുള്ള അനുഗ്രഹം ലഭിച്ചതിനെയും എല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമുദ്രതരണത്തിന് പ്രേരിപ്പിക്കുകയാണ് ജാമ്പവാൻ നമ്മളിൽ നിഹിതമായ ശക്തിയെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു വ്യക്തി ആ വ്യക്തി ഓർമ്മപ്പെടുത്തുന്നതോടുകൂടെ സ്വയം ശക്തി തിരിച്ചറിഞ്ഞ് മഹാ കർത്തവ്യത്തിന് തയ്യാറാകുന്ന ഹനുമാൻ ഈ ഹനുമാനെയാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത് നമ്മുടെ ഋഷീശ്വരന്മാർ ജാമ്പവധർമ്മം നിർവഹിച്ചിട്ടുണ്ട് ഉത്തിഷ്ടത ജാഗ്രത എന്നവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേൾക്കാനും അറിയാനും അറിയിക്കാനും അവരാഹ്വാനം ചെയ്തിട്ടുണ്ട് ലോകത്തെ ശ്രേഷ്ഠതയിലേക്ക് നയിക്കാൻ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട് ആ ഉദ്ബോധനം കേട്ട് നമ്മുടെ മഹിമ മനസ്സിലാക്കി ദൗത്യ നിർവഹണമാണ് നമുക്കിനി വേണ്ടത് അതിനുള്ള സമയമായിരിക്കുന്നു അല്ലാതെ വെറുതെ രാമായണം വായിച്ച് മുന്നോട്ട് പോയിട്ട് പ്രയോജനമില്ല ഈ ഹനുമത് ധർമ്മം അഥവാ ഈ ജാമ്പവത് അത് നമ്മൾ ഉൾക്കൊള്ളണം ഏതായാലും ജാംബവാന് ഓർമ്മിപ്പിക്കുകയാണ് നിൻ കയ്യിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയമതുമെന്തിനെന്നോർക്ക നീ ത്വദ്ബല വീര്യവേഗങ്ങൾ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിങ്കരാർക്കുമാമല്ലടോ ഹേ ഹനുമൻ നീയൊന്നോർമ്മിക്കൂ നിൻ്റെ കയ്യിലല്ലേ സാക്ഷാൽ ശ്രീരാമൻ മോതിരം തന്നത് അത് നിനക്ക് ഓർമ്മിച്ചുകൂടെ നിന്റെ ബലവീര്യ വേഗങ്ങളെ വർണ്ണിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധ്യമല്ല ഹേ ഹനുമാൻ ഇപ്രകാരം ബ്രഹ്മാവിൻ്റെ പുത്രനായ ജാമ്പവാൻ ഓർമ്മിപ്പിച്ചപ്പോൾ വായുപുത്രനായ ഹനുമാൻ പെട്ടെന്ന് തന്നെ പ്രീതനാവുകയും ഈ ബ്രഹ്മാണ്ടം മുഴുവൻ കുലുങ്ങും വിധം സിംഹനാദം ചെയ്ത് ഗർജിക്കുകയും ചെയ്തു എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ എപ്രകാരമാണോ വാമനമൂർത്തി വരപ്രതിജ്ഞ നേടിയ ശേഷം സർവപ്രപഞ്ചാകാരത്തിലേക്ക് വികസിച്ചത് ത്രിവിക്രമഭാവത്തെ പ്രാപിച്ചത് അതേപോലെ വലിയ പർവ്വത തുല്യ ശരീരത്തോടുകൂടിയവനായി തീർന്നു ഹനുമാൻ എന്നിട്ട് പറയുകയാണ് ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാന്തികേ വച്ചു കൈ തൊഴുതിയിടുവാൻ രാമാങ്കുലിയമൻ ഗർജിച്ചുകൊണ്ട് ഹനുമാൻ പറയുകയാണ് സമുദ്രത്തെ ലംഘനം ചെയ്ത് ഉടനെ തന്നെ ലങ്കാപുരിയെ ഭസ്മമാക്കി രാവണനെ കുലത്തോടുകൂടി നശിപ്പിച്ച് സീതാദേവിയെയും കൊണ്ട് ഞാൻ തിരിച്ചു വരാം അല്ലാത്ത പക്ഷം രാവണനെ ബന്ധിച്ച് എൻ്റെ ഇടത്തെ കര കയ്യിൽ വെച്ച് ത്രികൂടപർവ്വതത്തോടുകൂടി ലങ്കയെ പുഴക്കിയെടുത്ത് വലത്തെ കയ്യിൽ വെച്ച് രാമൻ്റെ അരിക ഞാൻ കാഴ്ചയായി സമർപ്പിക്കാം കാരണം രാമൻ്റെ മോതിരം എൻ്റെ കയ്യിലാണല്ലോ ഉള്ളത് താത്പര്യം ഒന്നുമിണ്ടാതിരുന്ന ഹനുമാൻ ജാംഭവാൻ്റെ ഉദ്ബോധനം കേട്ട് സ്വയം തിരിച്ചറിവ് നേടി ആ തിരിച്ചറിവിലിരുന്നു കൊണ്ടാണ് ഇത്രക്കേറെ പരാക്രമശാലിയാകുന്നത് മാരുതി വാക്കു മാരുതിവാക്കുകേട്ടോരു വിധിസുതനാരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരിക നീ രാവണനോട് എതിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യന രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ രാവണനെ കൊല്ലുന്നതും മറ്റും നമുക്ക് പിന്നീടാവാം അത് നിൻ്റെ കർത്തവ്യമല്ല അത് രാമൻ്റെ കർത്തവ്യമാണ് അതുകൊണ്ട് ഇപ്പോൾ ദേവിയെ കണ്ട് ഉടനെ മടങ്ങി വരൂ സമുദ്രതരണം ചെയ്യുന്ന നിനക്ക് ഒരു വിഘ്നവും വരാതിരിക്കട്ടെ നിനക്ക് നല്ലത് വരട്ടെ മാരുതദേവനുമുണ്ടരികേതവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കവികുലമാശ പോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനൻ ഇത്തം പറഞ്ഞറിയിച്ചോരുതയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ ഹേ ഹനുമൻ നിന്റെ കൂടെ സദാ വായുദേവന്റെ അനുഗ്രഹമുണ്ടല്ലോ എന്നല്ല നീ രാമകാര്യാർത്ഥമായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് നിനക്കൊരു വിഘ്നവും വരില്ല എന്ന് ജാമ്പവാനും മുഴുവൻ കപികുലവും ആശീർവചനം ചെയ്തു അനന്തരം ഹനുമാൻ മഹേന്ദ്രപർവതത്തിൻ്റെ മുകളിൽ പോവുകയും സാക്ഷാൽ ഗരുഡനെ പോലെ ശോഭിച്ചുകൊണ്ട് ലങ്കയിലേക്ക് ചാടുവാൻ തയ്യാറാവുകയും ചെയ്തു ഇത്രയും പറഞ്ഞ് തത്ത തൻ്റെ ഭാഷണം നിർത്തി അങ്ങനെയാണ് എഴുത്തച്ഛൻ ഈ കിഷ്കിന്ധ കാണ്ഡം ഉപസംഹരിക്കുന്നത് അധ്യാത്മരാമായണം മൂലത്തിൽ ഒമ്പത് സർഗങ്ങളിലായി അഞ്ഞൂറ്റി അറുപത് ശ്ലോകങ്ങളുണ്ട് ഈ കാണ്ഡത്തിൽ വാൽമീകീയത്തിലാവട്ടെ അറുപത്തിയേഴ് സർഗങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ശ്ലോകങ്ങളുണ്ട് അതിൻ്റെ വളരെ ചെറിയ ഒരു സംഗ്രഹമാണ് ഈ കിളിപ്പാട്ടിലുള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം